നമസ്കാരം. എൽദോസ് കുന്നപ്പള്ളിക്കെതിരായ പീഡന കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എന്നുവെച്ച് യുവതിയും എംഎൽഎയുമായി ബന്ധമില്ല എന്നല്ല ഇതിനർത്ഥം. പല വഴിവിട്ട ബന്ധങ്ങളും ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നത് സ്പഷ്ടമാണ്. എന്നാൽ ഈ ബന്ധത്തിൽ പിണറായി വിജയൻ പക തീർക്കാൻ ഉപയോഗിച്ചതോടെയാണ് പീഡന പരാതി ഉയരുന്നത്. തിരുവനന്തപുരത്ത് ക്വാറി ബിസിനസ് നടത്തുന്ന മുൻ എംഎൽഎയും രണ്ട് മന്ത്രിമാരും കൊല്ലത്തെ ഒരു ഡിവൈഎഫ്ഐ നേതാവും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് ഈ കേസിന് ആധാരം. സഹതാപത്തിനു വേണ്ടി സ്വന്തം സ്ഥലം വിറ്റ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നെന്ന് പ്രചരണം നടത്തിയ ഈ മുൻ എംഎൽഎ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ക്വാറി ബിസിനസ്സുകാരനാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് ഇയാളുടെ ബിസിനസ് സാമ്രാജ്യം. യുവതിക്ക് 1 കോടി വാഗ്ദാനം നൽകിയാണ് മർദ്ദന കേസ് പീഡനക്കേസാക്കിയതെന്നാണ് വിവരം. മകൾക്കെതിരെ ആരോപണം ഉന്നയിച്ച എംഎൽഎക്കെതിരെ പിണറായിയുടെ പൂഴിക്കടകൻ. രാഷ്ട്രീയ പക തീർക്കാൻ സരിതയുടെ പാവാടത്തുമ്പിൽ നിന്ന് 4 കെട്ടികളിലേക്കുള്ള പിണറായിസത്തിന്റെ വ്യതിയാനമാണ് ഈ കേസ്. ഇവിടെ എൽദോസ് കുന്നപ്പള്ളിയുടെ ഇത്തരം ചെയ്തികളെ ന്യായീകരിക്കാനുമാവില്ല. എംഎൽഎ സ്ഥാനത്തിരുന്നു കൊണ്ട് ഇത്തരം വഴിവിട്ട ബന്ധങ്ങൾക്ക് കീഴ്പ്പെട്ട എംഎൽഎ തെറ്റുകാരൻ തന്നെയാണ്. എന്നാൽ ഇത്തരം ബന്ധങ്ങളെ രാഷ്ട്രീയ പകപോക്കാൻ ഉപയോഗിക്കുന്ന പിണറായി വിജയനെ പോലെയുള്ളവർക്ക് തിരിച്ചടിയാണ് എൽദോസ് കുന്നപ്പള്ളിക്ക് ലഭിച്ച മുൻകൂർ ജാമ്യം. ഇവിടെ എൽദോസ് കുന്നപ്പള്ളി എംഎൽഎക്ക് തുണയായത് കന്റോൺമെന്റ് സിഐ ആയിരുന്ന ഷാഫിയുടെ റഫർ റിപ്പോർട്ടാണ്. എൽദോസിനെതിരായ പരാതിക്കാരിയുടെ മറ്റൊരു പരാതിയിലെ കേസിലായിരുന്നു ഷാഫിയുടെ ഈ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടടക്കം ഗൗരവത്തോടെ എടുത്താണ് തിരുവനന്തപുരം കോടതി എംഎൽഎക്ക് ജാമ്യം അനുവദിച്ചത്. 2017 ഈ റിപ്പോർട്ട് തിരുവനന്തപുരം കോടതിയിൽ എത്തിയത്. രതീഷ്, ശരത് എന്നിവർക്കെതിരെയായിരുന്നു യുവതിയുടെ പരാതി. എന്നാൽ ഈ കേസ് കോടതി എഴുതി തള്ളുകയും ചെയ്തു. പീഡനാരോപണമായിരുന്നു ഈ കേസും. അന്ന് വിശദമായ റിപ്പോർട്ടാണ് കോടതിയിൽ സിഐ ആയിരുന്ന ഷാഫി കൊടുത്തത്. സ്ഥിരം വ്യവഹാരിയായ ആവലാധികാരി തന്റെ വ്യക്തിവിദ്വേഷം തീർക്കാനും കേസ് രജിസ്റ്റർ ചെയ്തത് കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം കൈക്കലാക്കാനും വേണ്ടിയാണ് ഇപ്രകാരം കളവായി ഒരു മൊഴി നൽകി കേസ് രജിസ്റ്റർ ചെയ്യപ്പെടാൻ ഇടയായത് എന്ന് വെളിവാകിയാൽ ഈ കേസ് ഫാൾസായി പരിഗണിച്ച് ഇതിലേക്ക് റഫർ ചാർജ് തയ്യാറാക്കി മേലധികാര മുഖേന ബഹുമാനപ്പെട്ട കോടതിക്ക് അയച്ച് അപേക്ഷിക്കുന്നു. ഇതായിരുന്നു ഷാഫി നൽകിയ അന്നത്തെ റഫർ റിപ്പോർട്ട്. 2017 ഈ കേസടക്കം എൽദോസ് കോടതിയിൽ വാദമായി ഉന്നയിച്ചിരുന്നു. ഇതിനോടൊപ്പം യുവതിക്കെതിരായതും യുവതി നൽകിയതുമായ നിരവധി കേസുകളും ചർച്ചയാക്കി. അങ്ങനെയാണ് എംഎൽഎ ജാമ്യം നേടുന്നത്. ആലുവ സ്വദേശിനിയായ യുവതിയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തെന്ന കേസിൽ പ്രതിയായി ആരോപിക്കപ്പെട്ട എൽദോസ് കുന്നപ്പള്ളി എംഎൽഎയുടെ മുൻകൂർ ജാമ്യഹർജി തള്ളണമെന്ന് യുവതിയും സർക്കാരും കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. തന്റെ ഭാഗം കൂടി കേൾക്കാതെ ഹർജിയിൽ വിധി പറയരുതെന്ന് ആവശ്യപ്പെട്ട് യുവതി തടസ്സ ഹർജി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ യുവതിയുടെ വാദങ്ങൾ കൂടി കേട്ടാണ് വിധി പുറപ്പെടുവിച്ചത്. ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയത്തിന്റെ ഇരയാണ് താനെന്ന് വരുത്തിയാണ് എൽദോസ് ജാമ്യം നേടിയത്. യുവതിക്കെതിരെ ഞാറക്കൽ, കാലടി പോലീസ് സ്റ്റേഷനുകളിൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് നിലവിലുണ്ടെന്ന് പ്രതി എൽദോസ് കുന്നപ്പള്ളി ബോധിപ്പിച്ചിരുന്നു. യുവതി മുമ്പ് നൽകിയ പീഡന കേസുകളിൽ പ്രതികളെ കോടതി വെറുതെ വിട്ട വിധിന്യായങ്ങളും എൽദോസ് കുന്നപ്പള്ളി ഹാജരാക്കി. 4-5 വർഷം കോടതിയിലും വക്കീലാഫീസുകളിലും കയ്യേറിയിറങ്ങിയ യുവതി എതിർകക്ഷിയുടെ ആലുവയിലെ വക്കീലാഫീസ് അടിച്ചു തകർത്ത കേസിലും പ്രതിയാണ്. തിരുവനന്തപുരം കുടുംബക്കോടതിയിലടക്കം കേസുകൾ നിലവിലുണ്ട്. ഇവരുടെ സ്വഭാവ വൈകൃതത്തെക്കുറിച്ച് ഹൈക്കോടതി വിധിന്യായത്തിലും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്നും പ്രതിഭാഗം വാദിച്ചു. ഞാറക്കൽ എസ് ഐ, സിഐ എന്നിവർ തന്നെ പണത്തിനായും ലൈംഗികമായും ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചെന്ന് കാട്ടി യുവതി സെൻട്രൽ വിജിലൻസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയും ചർച്ചയാക്കി. യുവതിയുടെ പീഡന പരാതിയിൽ ബിനാനിപുരം പോലീസ് ചാർജ് ചെയ്ത പീഡന കേസിൽ പ്രതികളെ കോടതി വെറുതെ വിട്ട വിധിന്യായവും ഇവിടെ ഹാജരാക്കിയിരുന്നു. ഇതിനോടൊപ്പം കേസിലെ വകുപ്പുകളിൽ വധശ്രമം പോലും എത്തിയത് എൽദോസിന് തുണയായി. സെപ്റ്റംബർ 14 യുവതിയെ സൂയിസൈഡ് പോയിന്റിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചുവെന്ന മൊഴിയിൽ വധശ്രമത്തിന് 307 വകുപ്പ് ചുമത്തി സെപ്റ്റംബർ 14 യുവതിയുടെ പേട്ടയിലെ വീട്ടിൽ അതിക്രമിച്ചു കടന്ന് തട്ടിക്കൊണ്ടുപോയി കോവളം സൂയിസൈഡ് പോയിന്റിൽ വെച്ച് മർദ്ദിച്ചെന്ന പരാതിയിൽ മുൻകൂർ ജാമ്യഹർജി ഫയൽ ചെയ്ത ശേഷമാണ് യുവതിയുടെ ഭാഗത്തു നിന്ന് പീഡനാരോപണവും വധശ്രമ ആരോപണവും ഉയർന്നു വന്നത്. പെൺസുഹൃത്തും ആലുവ സ്വദേശിനിയുമായി യുവതിയെ 7 സ്ഥലങ്ങളിൽ എത്തിച്ച് പീഡിപ്പിച്ചെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചെന്നും മർദ്ദിച്ചെന്നുമുള്ള പരാതി പിൻവലിക്കാൻ 30 ലക്ഷം വാഗ്ദാനം ചെയ്തെന്നുമുള്ള രഹസ്യമൊഴിയിൽ ക്രൈംബ്രാഞ്ച് പീഡനത്തിനും വധശ്രമത്തിനും കേസെടുക്കുകയായിരുന്നു. സെപ്റ്റംബർ 15 അതിനു മുമ്പോ പീഡിപ്പിച്ചതായ വിവരം സെപ്റ്റംബർ 28 സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ എവിടെയും ഇല്ലെന്ന് എൽദോസ് കുന്നപ്പള്ളി കോടതിയെ ബോധിപ്പിച്ചു. തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാൻ കെട്ടിച്ചമച്ച വ്യാജ കേസാണിത്. ഇതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നും എൽദോസ് കുന്നപ്പള്ളി വാദിച്ചു. അങ്ങനെ പിണറായി വിജയന്റെ പ്രതികാരവും വെയിലത്ത് വെക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. രാഷ്ട്രീയ എതിരാളികളെ തകർക്കാൻ ഇത്തരം തട്ടിപ്പുകാരികളെ ഉപയോഗിച്ച് പിണറായി വിജയനും സംഘവും നടത്തിവരുന്ന അധമ പ്രവർത്തികൾക്കുള്ള താക്കീത് കൂടിയാണ് എൽദോസ് കുന്നപ്പള്ളിക്ക് ലഭിച്ച മുൻകൂർ ജാമ്യം എന്നാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചരണം.